السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن പഠനം 21. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഏതാനും സൂറത്തുകളുടെ ബഹുമാനങ്ങളും അതിൻ്റെ സവിശേഷതകളും ഫളായിലുകളും ഒക്കെ ചെറിയ തോതിൽ നാം കേട്ടു. ഇനി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്നുള്ള ചില പ്രത്യേക ആയത്തുകളുടെ ബഹുമാനം, അത് നാം ഒന്ന് നോക്കാം. അത് കേട്ട്, അത് പഠിച്ച്, അത് പ്രാവർത്തികമാക്കുക, അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ധാരാളം ധാരാളം ഫളായിലുകളും ബഹുമാനങ്ങളും ഖുർആനെ കുറിച്ചും ഖുർആന്റെ സൂറത്തുകളെ കുറിച്ചും അതിലെ പ്രത്യേകമായ ആയത്തുകളെ കുറിച്ചും കേട്ട് പഠിച്ചു, അതൊക്കെ അമൽ ചെയ്യലാണ് നമുക്ക് വേണ്ടത്. കഴിയുന്നത്ര എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നാലും കഴിയുന്നത് ചെയ്യാനും ചെയ്യുന്നതും പതിവാക്കുവാനും നാം ശ്രമിച്ചാൽ അതിൻ്റെ മഹത്വം, അതുകൊണ്ടുണ്ടാകുന്ന ആ എഫക്റ്റ് അത് നാം അനുഭവിക്കുക തന്നെ ചെയ്യും രണ്ടു ലോകത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തോഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി നമുക്കൊക്കെ നാം എല്ലാം അറിയുന്ന പതിവാക്കുന്ന ഒരു പരിശുദ്ധമായ ആയത്താണ്. ബഹുമാനപ്പെട്ട ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൽ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, ഓരോ ഫറളാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി കുർസിയൂതി ഒരാൾ പതിവാക്കിയാൽ, ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നതിന് അവന് തടസ്സമില്ല, ഇല്ലൽ മൗത്തു മരണമല്ലാതെ. അപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് അതിൻ്റെ ഒരു വീക്ഷ. എന്നെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്വലാത്തിൻ്റെ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്നത് കൊണ്ടല്ല, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അത് പതിവാക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകും. ഈ പറയപ്പെട്ട സൂറത്തുകളുടെയും അതുപോലെ ആയത്തുകളുടെയും ഒക്കെ ബഹുമാനം, അതിൻ്റെ ഫലം കിട്ടുക എന്നുള്ളത് അത് പതിവാക്കുമ്പോഴാണ്. എന്നെങ്കിലും ഒരിക്കൽ ചൊല്ലി ആ ചൊല്ലിയതിൻ്റെ കൂലി കിട്ടുമെന്നല്ലാതെ, അതിൽ പ്രതിപാദിച്ചതിൻ്റെ ആ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇത് പതിവാക്കുക തന്നെ വേണം. ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൽ മുന്ദിർ, അബുൽ മുന്ദിറെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ മുന്ദിറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതദരി അയ്യ ആയത്തു മിൻ കിതാബില്ലാഹി മഅക അഅ്ളമു, നിന്റെ അടുക്കൽ പരിശുദ്ധമായ ഖുർആൻ ധാരാളം ഉണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ്, എന്നാൽ അതിൽ വെച്ച് ഏറ്റവും മുന്തിയ ആയത്ത്, ഏറ്റവും ആഴമായ ആയത്ത് ഏതാണെന്ന് നിനക്കറിയുമോ? കാല അദ്ദേഹം പറയുകയാണ്, ഞാൻ പറഞ്ഞു, കുൽത്തു, ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അഅലം, എനിക്കറിയില്ല നബിയെ. കാല അപ്പോൾ വീണ്ടും അവിടുന്ന് പറയുകയാണ്, ചോദിക്കുകയാണ്, യാ അബൽ മുന്ദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളമു, വീണ്ടും അവിടുന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഏറ്റവും പരിശുദ്ധമായ ആയത്ത് നിൻ്റെ കൂടെ ഏതാണ് ആയത്ത് എന്ന് നിനക്കറിയുമോ? നിൻ്റെ അടുത്തുള്ള ആയത്തുകളിൽ ഏറ്റവും ബഹുമാനമുള്ള ആയത്ത് ഏതാണെന്ന് നിനക്കറിയുമോ? കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുൽതു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞു, അഥവാ ആയത്തുൽ കുർസിയൂതി. കാല അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അബുൽ മുന്ദിർ റളിയല്ലാഹു പറഞ്ഞു, ഫളറബ ഫി സദ്രി, എൻ്റെ ഹൃദയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തടഞ്ഞു. വഖാല അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ലയഹിൻകൽ ഇൽമു അബുൽ മുന്ദിർ, അബുൽ മുന്ദിറെ, നിനക്ക് അല്ലാഹു തആല ഇൽമിനെ എളുപ്പമാക്കി തരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സദറിൽ, ഹൃദയത്തിൽ ഒന്ന് കൊട്ടുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രസിദ്ധമായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സംഭവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം സകാത്തിൻ്റെ മുതൽ ശേഖരി കാവൽ നിൽക്കുന്ന സമയത്ത്
മറ്റൊരു ദിശയിലൂടെ ഒരാൾ വന്നുകൊണ്ട് ആ സക്കാത്തിൻ്റെ മുതലിനെ വാരിക്കൂട്ടുകയും അയാളെ പിടികൂടി 3 ദിവസം അത് ആവർത്തിച്ചു. അയാളുടെ ധാരാളം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അയാൾ രക്ഷപ്പെടാൻ നോക്കി. അയാൾ ദരിദ്രനാണ്, ധാരാളം കുടുംബം കുട്ടികളുള്ള വ്യക്തിയാണ്, പ്രാരാബ്ധമുള്ള ആളാണ്, എന്നെ വിടണം എന്ന് പറഞ്ഞപ്പോൾ അയാളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടു. പക്ഷേ 3ാമത്തെ ദിവസവും ആവർത്തിച്ചപ്പോൾ അയാളെ പിടികൂടി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ സമയം അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ഇതാ അവൈത്തയില ഫിറാഷിക്ക ദഅനി വഅല്ലിമുക കലിമാത്തിൻ യംഫഉകല്ലാഹു ബിഹാ ഇതാ അവൈത്തയില ഫിറാഷിക്ക ഫഖറ ആയത്തുൽ കുർസി എന്നെ നീ ഇപ്പോൾ വെറുതെ വിടണം, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം, അത് നിനക്ക് ഉപകാരമുണ്ടാകും. യംഫഉക അല്ലാഹു ബിഹാ അതിനെ അല്ലാഹു തആല നിനക്ക് അത് ഉപകാരമുണ്ടാക്കും. ഫഇന്നക ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി നീ കിടക്കാൻ ഒരുങ്ങിയാൽ ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ഹത്താ തഖ്തിമൽ ആയ അതിൻ്റെ അവസാനം വരെയും നീ ഓതണം. ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദ് അങ്ങനെ നീ ഓതുന്ന പക്ഷം നിനക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹാഫിദ് ഉണ്ടാകും, ഒരു സംരക്ഷകൻ. ഒന്നുകിൽ അത് മലക്കായിരിക്കും, അതല്ലെങ്കിൽ ജിന്നായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കാവൽ നിനക്കുണ്ടാകും. മാത്രമല്ല വലാ യഖ്റൂബക ഷൈത്താനുൻ ഹത്താ തുസ്ബിഹ പ്രഭാതമാകുന്നത് വരെയും നിന്നെ പിശാജ് ബാധിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു ഇൽമ് എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഫഹല്ലൈത സബീലഹു അയാളെ ഞാൻ വെറുതെ വിട്ടു. ഫഅസ്ബഹതു ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅല സീറുക ഞാൻ പ്രഭാതമായപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി വിവരം പറഞ്ഞു. അപ്പോൾ ഖുൽതു സഅമ അന്നഹു യുഅല്ലിമുനി കലിമാത്തിൻ യംഫഉനില്ലാഹു ബിഹാ എനിക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു നബിയെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ അറിയണം ഇന്നഹു സദഖക്ക അവൻ പറഞ്ഞത് ശരി തന്നെ. ഹുവ കദൂബുൻ അവൻ കള്ളനാണ്, കാരണം അവൻ പിശാചാണ്. തഅലമു മൻ തുഖാതിബു മുൻദു സലാസ ലയാലിൻ 3 ദിവസമായി നിന്നോട് വാഗ്വാദം നടത്തിയ ആൾ ആരാണെന്ന് നിനക്കറിയുമോ? കൊത്തു ഇല്ല, ഞാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല നബിയെ. കാല അവിടെന്ന് പറഞ്ഞു, ദാലിക ദാക ഷൈത്താനുൻ അവൻ ഒറിജിനൽ പിശാജായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അഥവാ അമാ ഇന്നഹു സദഖക വഹുവ കദൂബൻ അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്, യഥാർത്ഥത്തിൽ അവൻ കള്ളനാണെങ്കിലും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ അവന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്റ്റ്, ഒരു പ്രത്യേകമായ ഒരു ഹാഫിദ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. പരിശുദ്ധമായ ആയത്തുൽ കുർസിയുടെ ബഹുമാനമാണ് ഇപ്പറഞ്ഞത്. ഇനിയും ധാരാളം പറയാനുണ്ട്. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.